السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا. فإذا فرغت فانصب وإلى ربك فارغب. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من ولده ووالده والناس أجمعين. സമാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാരും, ബഹുമാനമുള്ള ഉമറാക്കൾ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സാരഥ്യം വഹിക്കുന്ന ബഹുമാനമുള്ള സയ്യിദവറുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. മാസം തോറും നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടത്തി വരുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസ് ഈ മാസം അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മീലാദ് കൊണ്ട് അനുഗ്രഹീതമായ ഒരു സമയം കൂടിയാണ് എന്നത് നമ്മുടെ മജ്ലിസിൻ്റെ മാറ്റുകൂട്ടുന്ന സംഗതിയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ദുആ കൊണ്ട് കടപ്പെട്ട് നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, പ്രത്യേകിച്ച് ഈ സ്ഥാപനം അസ്ഥിവാരമിട്ട മഹാവന്യരായ താജുലുലമയുടെ ഹളറത്തിലേക്ക് ഈ സുഹൃതങ്ങളുടെയൊക്കെ സമാന പ്രതിഫലം അല്ലാഹു എത്തിക്കുമാറാവട്ടെ.
നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ഖൈറുകൾ ഹദിയ ചെയ്യുന്ന പിന്തലമുറയെ തന്നുകൊണ്ട് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, അത് അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്മരിക്കാനുള്ള മാസമാണ്. അത് അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്താനുള്ള സമയമാണ്. അത് അവിടുത്തെ മേലിൽ പ്രശംസ ചൊരിയാനുള്ള സന്ദർഭങ്ങളാണ്. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രശംസകൾ, ആ അപദാനങ്ങളും പ്രശംസകളും കേവലം റബീഉൽ അവ്വലിൽ നടക്കുന്ന ഒരു കർമ്മമല്ല. ഏതെങ്കിലും ഒരു മാസം തിരഞ്ഞെടുത്ത്, ഏതെങ്കിലും ഒരു സമയത്തെ തിരഞ്ഞെടുത്ത്, ഏതെങ്കിലും ഒരു പ്രദേശത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളല്ല. ആ ഹബീബിൻ്റെ അപദാനങ്ങൾ, ആ ഹബീബിൻ്റെ പ്രശംസകൾ ഈ പ്രപഞ്ചലോകത്ത് മാനവ സമൂഹത്തിൻ്റെ സാന്നിധ്യം സമാരംഭം കുറിച്ചതു മുതൽക്ക് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അപദാനങ്ങൾ ഈ ലോകത്തുണ്ട്. സഹോദരന്മാരെ, ആ ഹബീബിൻ്റെ ദിക്റിനെ സംബന്ധിച്ചു, ആ ഹബീബിൻ്റെ അപദാനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വറഫഇനാ ലക ദിക്റക, നബിയേ, അവിടുത്തെ ദിക്റിന് നമ്മൾ വലിയ പ്രാധാന്യം നൽകുകയാണ്. അവിടുത്തെ സ്മരണകൾക്ക്, അവിടുത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രതിപാദ്യങ്ങൾക്ക് നമ്മൾ വലിയ സ്ഥാനം നൽകുന്നു നബിയേ. എന്താണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദിക്റിന് അള്ളാഹു വലിയ ഉയരം നൽകിയെന്ന് പറഞ്ഞാൽ, അള്ളാഹു അതിന് വലിയ പവർ നൽകിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നു തന്നെ വിശദീകരണം വരികയാണ്. എന്താണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദിക്റിന് അള്ളാഹു കൊടുത്ത പവർ എന്താണ്? ആ ദിക്റിന് അള്ളാഹു കൊടുത്ത സ്ഥാനം എന്താണ്? ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു വിശദീകരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബാകുന്ന അവിടത്തെ എൻ്റെ അടിമകൾ എന്നെ എവിടെയൊക്കെ പറയുകയും പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ടോ, എന്നെ പറയുകയും പ്രതിപാദിക്കുകയും ചെയ്യുന്നിടങ്ങളിൽ അവിടത്തെ എൻ്റെ അടിമകൾ പറയാതിരിക്കൂല നബിയേ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദിക്റിന് അള്ളാഹു കൊടുത്ത പവർ അള്ളാഹു തആല തന്നെ ഖുദ്സിയായ ഹദീസിലൂടെ വിശദീകരിക്കുകയാണ്. ലാ ഉദ്ക്കറു ഇല്ലാ വതുദ്ക്കറു മഈ, എൻ്റെ അടിമകൾ എന്നെ എവിടെയൊക്കെ പറയുകയും പ്രതിപാദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം റസൂലുള്ള പ്രശംസിക്കപ്പെടുകയാണ്, അവിടങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബ് പ്രതിപാദിക്കപ്പെടുകയാണ്. അത് ആ ഹബീബ് മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം മാത്രമല്ല, മറിച്ച് ഈ പ്രപഞ്ചലോകത്ത് മനുഷ്യന്റെ സാന്നിധ്യമുണ്ടായത് മുതൽ ആ ഹബീബിന്റെ പ്രശംസകൾ ലോകത്ത് നടക്കുകയാണ്. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ദഅവാ പ്രവർത്തനം സമാപനം കുറിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാം, അതാ സുഹൃത്തുക്കളെ, ആ ദഅവാ പ്രവർത്തനത്തിന്റെ പിൻഗാമിയായി അവിടുത്തെ മകനാകുന്ന ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിക്കുകയാണ്. അങ്ങനെ തന്റെ ആ മകനാകുന്ന ശീസിനെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രവാചകനായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിശ്ചയിക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്ന നിർദ്ദേശങ്ങളുണ്ട്.
എന്താണ് ബഹുമാനപ്പെട്ട ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന നിർദ്ദേശങ്ങൾ? എവിടെയൊക്കെ നീ അള്ളാഹുവിനെ പറയുന്നുണ്ടോ, എവിടെയൊക്കെ അള്ളാഹുവിനെ നീ പ്രതിപാദിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ പറയുന്നിടങ്ങളിൽ, അള്ളാഹുവിനെ പ്രതിപാദിക്കുന്നിടങ്ങളിൽ, അള്ളാഹുവിനെ നീ പരിചയപ്പെടുത്തുന്നിടങ്ങളിൽ അള്ളാഹുവിനെ എവിടെയൊക്കെ പറയുന്നുണ്ടോ, അള്ളാഹുവിനെ എവിടെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടോ, ആ പരിചയപ്പെടുത്തുന്നിടങ്ങളിൽ അള്ളാഹുവിന്റെ കൂടെ നീ പരിചയപ്പെടുത്തേണ്ട വ്യക്തിത്വമുണ്ട്, അള്ളാഹുവിന്റെ കൂടെ നീ വിളംബരം ചെയ്യേണ്ട വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽക്ക് തോഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആ ഹബീബിനെ അള്ളാഹുവിനെ പരിചയപ്പെടുത്താനുള്ള പ്രബോധന ദൗത്യത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന തന്റെ മകനോട് ആദം നബി അലൈഹിസ്സലാം പറയുന്ന നിർദ്ദേശം, അല്ലാഹുവിനെ പറയുന്നിടങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിനെ പറഞ്ഞോളണം. ആ നിർദ്ദേശം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആദം നബി അലൈഹിസ്സലാം തന്റെ മകനാകുന്ന ശീസിനോട് പറയുന്ന നിർദ്ദേശം, അല്ലാഹുവിനെ മാത്രം പരിചയപ്പെടുത്തണമെന്നല്ല, അല്ലാഹുവിന്റെ റസൂലിനെ കൂടെ പറയണമെന്നാണ്. എന്താ അതിന്റെ കാരണം? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിക്കുകയാണ്, അല്ലാഹു എന്നെ പടക്കുകയും എനിക്ക് അല്ലാഹു റൂഹ് നൽകുകയും ചെയ്യുമ്പോൾ എന്നെ അല്ലാഹു ആദ്യമായി താമസിപ്പിക്കുന്നത് ആകാശലോകങ്ങളിലാണ്. ആ ആകാശലോകത്ത് ഞാൻ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകാശലോകങ്ങളുടെ അഷ്ടദിക്കുകൾ കാണുവാനുള്ള അവസരം അല്ല എനിക്ക് തരുമ്പോൾ ആകാശലോകങ്ങളുടെ അഷ്ടദിക്കുകളിൽ അല്ലാഹു എഴുതി വച്ചിരിക്കുന്ന നാമമുണ്ട്, ആ നാമമാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ നാമം നമ്മളൊരു സമ്മേളനം പ്രഖ്യാപിച്ചാൽ, ആ സമ്മേളനത്തിന് നമ്മളൊരു പ്രമേയം തെരഞ്ഞെടുത്താൽ, സുഹൃത്തുക്കളെ, ആ പ്രമേയം കിട്ടാവുന്ന ചുമരുകളിൽ നമ്മൾ എഴുതി വെക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിന്റെ പ്രമേയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഈ ലോകത്തിന്റെ ക്യാമ്പയിനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നേതാവിന്റെ നാമങ്ങള് ആകാശലോകങ്ങളുടെ അഷ്ടദിക്കുകളിൽ അല്ലാഹു രേഖപ്പെടുത്തി വെക്കുകയാണ്. വീണ്ടും ആദം നബി അലൈഹി സ്വലാം പറയാണ്, മോനെ ശീസ് സുമാസ്കനിയൽ ജന്ന, പിന്നെ അല്ലാഹു എന്നെ താമസിപ്പിച്ചത് സ്വർഗലോകത്താണ്. ആ സ്വർഗലോകത്ത് ഞാൻ കാലെടുത്തു വെക്കുമ്പോൾ, ആ സ്വർഗീയാരാമത്തിലേക്ക് അല്ലാഹ് എന്നെ കൊണ്ടുവന്നാക്കുമ്പോൾ, ആ സ്വർഗലോകത്ത് അല്ലാഹു സംവിധാനിച്ച ചെടികളുണ്ട്, ആ സ്വർഗലോകത്ത് അല്ലാഹു സംവിധാനിച്ച കെട്ടിടങ്ങളുണ്ട്, ആ ചെടികളും കെട്ടിടങ്ങളും അടക്കമുള്ള സകലമാന ചരാചരങ്ങളിലും അല്ലാഹു എഴുതി വച്ചിരിക്കുന്ന നാമമാണ് അഷ്റഫുൽ ഖൽക്ക് തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളിൽ ലോകത്ത് വരുന്നതിന്റെ മുമ്പ്, ആ നേതാവ് ലോകത്ത് രംഗ പ്രവേശനം ചെയ്യുന്നതിന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാര് ആ നേതാവിനെ പരിചയപ്പെടുത്തുകയാണ്. ആകാശലോകങ്ങളുടെ അഷ്ടദിക്കുകളിൽ ആ നേതാവിന്റെ നാമം അല്ലാഹു എഴുതി വെക്കുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ നേതാവിനെ ലോകത്താകമാനം അവിടത്തെ പ്രശംസകൾ നിർവഹിക്കുകയാണ് ആ നേതാവ് ലോകത്തു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ആ നേതാവിന്റെ പ്രതിവാദങ്ങളും പ്രശംസകളും ലോകത്ത് നടക്കുകയാണ് വറഫഇനാ ലക ദിക്റക നബിയേ അങ്ങയുടെ ദിക്ര കേവലം റബീഉൽ അവ്വലിൽ നടക്കുന്നതല്ല അങ്ങയുടെ ദിക്ര കേവലം ആറാം നൂറ്റാണ്ടിന്റെ ശേഷം വന്നതല്ല അങ്ങയുടെ പ്രതിവാദങ്ങൾ അങ്ങയെക്കുറിച്ചുള്ള പ്രശംസകൾ ഈ ലോകത്ത് ആരംഭിക്കുന്നതോ എന്നാണോ മനുഷ്യന്റെ സാന്നിധ്യം ഈ ലോകത്ത് സമാഗതമായത് അന്ന് മുതല്ല ഹബീബിന്റെ സ്മരണകളുണ്ട് അന്ന് മുതല്ല നേതാവിന്റെ പ്രശംസകൾ ലോകത്ത് നടക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ സമുദായത്തിൽ ചില സാധുക്കളുണ്ട് അവർക്ക് വലിയ ബേജാറാണ് റബീഉൽ അവ്വലായാൽ മുസ്ലിമീങ്ങളായ മുസ്ലിമീങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദഹ് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദഹ് പാടുമ്പോൾ ഈ ഉമ്മത്തിന്റെ തെരുവുകളിലേക്ക് കടന്നു വരുന്ന ചില മഹാസാധുക്കളുണ്ട് അവർ കിട്ടാവുന്ന സമയങ്ങളിൽ റസൂലുള്ളാനെ നിസ്സാരപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ ചെറുതാക്കുകയാണ് ആ ഹബീബിനെ കൊച്ചാക്കാൻ എവിടെയാണ് ആയത്തിൽ തെളിവുകളുള്ളത് ആ ഹബീബിനെ നിസ്സാരപ്പെടുത്താൻ എന്താണ് ഹദീസുകളിലുള്ളത് എന്ന് റബീ ആകുന്നതിന്റെ മുമ്പ് ഗവേഷണം നടത്തുന്ന മഹാസാധുക്കൾ അല്ലാഹുവിന്റെ റസൂലിനെ ചെറുതാക്കുകയാണ് എന്തിനാണ് അവർ റസൂലുള്ളാനെ ചെറുതാക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിനെ അവർ എന്തിനാ നിസ്സാരപ്പെടുത്തുന്നത് ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ അല്ലാന്റെ ഹബീബിനെ ഇങ്ങനെ മദഹ് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു എങ്ങാനും റസൂലുള്ളാനേക്കാളും ചെറുതായി പോയാലോ എന്ന ബേജാറാണ് അല്ലാഹു റസൂലുള്ളാനേക്കാളും ചെറുതാകുമോ എന്ന ബേജാറിന്റെ പേരിൽ അല്ലാഹുവിനെ മുഅ്മിനീങ്ങൾ മദഹ് ചെയ്യുമ്പോൾ ചില സാധുക്കൾ അല്ലാഹുവിന്റെ ഹബീബിനെ നിസ്സാരപ്പെടുത്തുകയാണ് അല്ലാഹുവിനില്ലാത്ത ബേജാറ് ഹബീബിന്റെ കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന ഈമാനില്ലാത്ത കക്ഷികളാണ് എന്നാൽ അല്ല നിശ്ചയിച്ച തീരുമാനം എന്താണ് നബിയെ എന്നെ പറയുമ്പോൾ എന്റെ അടിമകൾ അങ്ങയെ പറഞ്ഞോളണം എന്റെ അടിമകൾ എന്നെ അങ്ങയെ പറയാതെ പറഞ്ഞുകൂടാ എവിടെയാണ് അവിടത്തെ പറയാത്തത് അമുസ്ലിമായ സഹോദരൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ആത്യന്തികമായി അവൻ പറയേണ്ട പ്രഖ്യാപനം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ കലിമയാണ് ആ തൗഹീദിന്റെ കലിമ അവൻ പറയുമ്പോൾ ആ തൗഹീദിൽ അല്ലാനെ അവൻ പറയുമ്പോൾ ഫദ്കുറു ഇലാ ജംബിഹി മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാനെ പറയുന്നതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയണം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയാതെ ഒരു മുസ്ലിമിന്റെ തൗഹീദ് സ്വീകാര്യമല്ല ആ ഹബീബിന്റെ നാമം അല്ലാഹു എല്ലാ ഇടങ്ങളിലും പ്രതിപാദിക്കുകയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ബാങ്കിൽ പറഞ്ഞാൽ അതിന്റെ കൂടെ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയണം ഉടമയായ റബ്ബിലേക്ക് അടിമയാകുന്ന മനുഷ്യൻ നിസ്കാരമാകുന്ന ആരാധന കൈമാറുമ്പോൾ ആ നിസ്കാരത്തിൽ അവൻ അല്ലാഹുവിൽ നിന്ന് സലാം പറഞ്ഞു പിരിയുന്നതിന്റെ മുമ്പായി അവൻ പറയേണ്ട വാക്കാ അസ്സലാമു അലൈക അയ്യുഹ നബിയോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സൗണ്ട് ഒക്കെ ഒന്ന് പോണം ഞങ്ങൾ ഇത് ശരിയായിട്ടില്ല ആ മൊയക്കൊക്കെ ഒഴിവാക്കുക മിക്സറും വന്ന് ഇനിയും കുറെ സാധനം പോകാണ്ട് തരട്ടെ ഞാൻ എന്നോട് ഒഴിവാക്കാൻ പറഞ്ഞു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോൾ ആ ഹബീബിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവം കൂടി ബാസു കൂടി എവിടെ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ അടിമകൾ പറയുമ്പോഴും ആ അള്ളാഹുവിൻ്റെ കൂടെ അവൻ്റെ അടിമകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയണം ورفعنا لك ذكرك نبيك നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ പറയപ്പെടുന്ന പ്രവാചകനാണ്. അത് തൗഹീദിലുണ്ട്, ബാങ്കിലുണ്ട്, നിസ്കാരങ്ങളിലുണ്ട്, എല്ലാ ആരാധനകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്മരിക്കപ്പെടുകയാണ്. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള സ്മരണകൾ ലോകത്ത് നിരന്തരമായി നിലനിൽക്കുകയാണ്. ورفعنا لك ذكرك ആ ഹബീബിനെ സംബന്ധിച്ചുള്ള സ്മരണകൾ കേവലം റബീഉൽ അവ്വലിൽ നടക്കേണ്ടതല്ല, അത് ലോകത്ത് എന്തോ ഒരു ഗൗരവമായി സൗണ്ട് അറിയാം. ആ മുഴക്കൊന്നും ആവശ്യമില്ല, മിക്സർ ഇപ്പോഴും അതിലുണ്ട്. ആ ഹബീബിനെ അള്ളാഹുവിൻ്റെ കൂടെ പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഹബീബിനെ നിസ്കാരത്തിൽ പറയുമ്പോൾ, ബാങ്കിൽ പറയുമ്പോൾ, എല്ലാ ആരാധനകളിലും ആ അള്ളാഹുവിൻ്റെ ഹബീബിനെ പറയണം. കാരണം അവിടുന്ന് റസൂലാണ്. റസൂല് എന്ന് പറഞ്ഞാൽ മധ്യവർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഉടമയായ റബ്ബിനെ അടിമകളാകുന്ന നമുക്ക് അറിയാനുള്ള ഏക മാർഗം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെയാണ് ഒരു മനുഷ്യൻ ആദ്യം അറിയേണ്ടത്. ആ അള്ളാഹിൻ്റെ ഹബീബിനെ അറിയുമ്പോഴാണ് ഒരാൾക്ക് അള്ളാഹിനെ അറിയാൻ കഴിയുന്നത്.
എത്ര കണ്ട് അള്ളാഹുവിനെ അറിയാൻ കഴിയുന്നോ അതിനാവശ്യമായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുക എന്നതാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ അറിയാൻ എത്ര ഒരാൾക്ക് സാധിക്കുന്നോ അതിനനുസരിച്ച് അള്ളാഹുവിനെ അറിയാൻ അവന് സാധിക്കുകയാണ്. കാരണം അള്ളാഹനെ അറിയാൻ നമ്മുടെ മുന്നിൽ നമ്മുടെ കണ്ണുകൊണ്ട് കഴിയില്ല, നമ്മുടെ കാതുകൊണ്ട് കഴിയൂല. നമുക്ക് അള്ളാഹു തആല തന്ന പഞ്ചേന്ദ്രിയങ്ങളൊന്നും തന്നെ അള്ളാഹുവിനെ കണ്ടെത്താൻ പര്യാപ്തമല്ല. അള്ളാഹുവിനെ കണ്ടെത്താൻ നമ്മുടെ മുന്നിലുള്ള മാർഗം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബിനെ ഒരാൾക്ക് എത്ര കണ്ട് അറിയാൻ കഴിയുന്നോ, ആ ഹബീബിനെ ഒരാൾക്ക് എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയുന്നോ, ആ ഹബീബിനെ എത്ര കണ്ട് ഒരാൾക്ക് ബോധ്യപ്പെടുന്നോ, അത്ര കണ്ട് അള്ളാഹനെ ബോധ്യപ്പെടുകയാണ്. അത്ര കണ്ട് അള്ളാഹൻ്റെ റസൂലിനെ ബോധ്യപ്പെട്ടത് അനുസരിച്ച് അള്ളാഹനെ ബോധ്യപ്പെടുകയാണ്. ലോകത്ത് ഏറ്റവും നന്നായി അള്ളാഹുവിൽ വിശ്വസിക്കുകയും അറിയുകയും ചെയ്ത ആളാരാണ്? ആരാണോ റസൂലുള്ളാഹനെ ഏറ്റവും നന്നായി അറിഞ്ഞവൻ, ആരാണോ റസൂലുള്ളാഹനെ ഏറ്റവും നന്നായി വിശ്വസിച്ചവൻ, അവരാണ് അള്ളാഹനെ സംബന്ധിച്ചുള്ള ഈമാനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ ഈമാൻ ഒരു തട്ടിലും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ ഒരു തട്ടിലും വച്ചാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനാണ് കനം തൂങ്ങുക എന്ന് ഖാല റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ ഹബീബിനെ ഏറ്റവും നന്നായി അറിഞ്ഞ നേതാവ്, അള്ളാഹുവിൻ്റെ ഹബീബിനെ ഏറ്റവും നന്നായി വിശ്വസിച്ച നേതാവ്, അള്ളാഹുവിൻ്റെ ഹബീബിനെ ഏറ്റവും നന്നായി അനുഭവിക്കാൻ കഴിഞ്ഞ നേതാവ് സിദ്ദീഖ് തങ്ങളായപ്പോൾ അള്ളാഹനെ അറിഞ്ഞ നേതാവ് സിദ്ദീഖ് തങ്ങളാവുകയാണ്. ആ അറിവ് കേട്ടറിവല്ല, ആ അറിവ് വായിച്ച അറിവല്ല, ആ അറിവ് ഏതെങ്കിലും മൂഹാമോഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ആ അറിവ് റസൂലുള്ള കള്ള് ഹറാമാണെന്ന് പറഞ്ഞതു മാത്രമല്ല, ആ അറിവ് സ്ത്രീകൾക്ക് വേണ്ടി റസൂലുള്ള ശബ്ദിച്ചു എന്നതു മാത്രമല്ല, ആ അറിവ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്നതാണ്. റിസാലത്തിൻ്റെ മാധുര്യം അനുഭവിക്കലാണ്, റിസാലത്തിൻ്റെ ചൈതന്യം അടുത്തറിയലാണ്. അള്ളാഹിൻ്റെ ഹബീബുമായി നമുക്കുള്ള ബന്ധം ആ ഹബീബ് കള്ള് ഹറാമാന്ന് പറഞ്ഞതല്ല, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചതല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്ത് റസൂലുള്ളയുമായി നമുക്കുള്ള ബന്ധം റിസാലത്താണ്. ആ റിസാലത്തിൻ്റെ പവർ സിദ്ദീഖ് തങ്ങൾ അനുഭവിച്ചറിയുന്നു. അതെന്താണ്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ്, അള്ളാഹുവിൻ്റെ ഹബീബ് നുബുവത്ത് വിളംബരം ചെയ്യുന്നതിൻ്റെ മുമ്പ് സിദ്ദീഖ് തങ്ങൾ ഷാമിലെ കച്ചവടക്കാരനാണ്. ഷാമിൽ കച്ചവടം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ സുഹൃത്തുക്കളെ, സിദ്ദീഖ് തങ്ങളൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം എന്ന് പറയുന്നത് അറേബ്യയിൽ സിദ്ദീഖ് തങ്ങൾക്ക് വലിയ സ്വാധീനം വരാൻ പോവുകയാണ്, സിദ്ദീഖ് തങ്ങൾക്ക് വലിയ നേതൃത്വം വരാൻ പോവുകയാണ്. ആ അർത്ഥത്തിലുള്ളൊരു സ്വപ്നം ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ കാണുമ്പോൾ ഷാമിൽ വെച്ച് കണ്ട ആ സ്വപ്നത്തിൻ്റെ വിശദീകരണം അറിയാൻ ഷാമിലുള്ള ഒരു പുരോഹിതൻ്റെ അരികിലേക്ക് സിദ്ദീഖ് തങ്ങൾ പോകുകയാണ്. എന്തിന്? ആ പുരോഹിതന് ആ സ്വപ്നത്തിൻ്റെ വിശദീകരണം അറിയാൻ കഴിയുമോ എന്നന്വേഷിച്ചുകൊണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പുരോഹിതൻ്റെ അരികിലെത്തുമ്പോൾ പുരോഹിതൻ ചോദിക്കുകയാണ്, മിൻ ഐന അൻത്, നിങ്ങൾ എവിടുത്തുകാരനാണ്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മിൻ മക്ക, ഞാൻ മക്കക്കാരനാണ്. മിൻ അയ്യഹാക്, ആ മക്കയിലെ ഏത് ഗോത്രക്കാരനാണ്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മിൻ ഖുറൈശ്, ഞാൻ ഖുറൈശി ഗോത്രക്കാരനാണ്. നിങ്ങളെ ഏർപ്പാട്, ഞാൻ ഇവിടുത്തെ ഒരു ബിസിനസ്സുകാരനാണ്. ഇങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ഹിസ്റ്ററി ആ പുരോഹിതൻ ശരിക്ക് ചോദിച്ചറിയുമ്പോൾ, സിദ്ദീഖ് തങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അതാ പുരോഹിതൻ പറയാണ്, ഇൻ സദ്ദഖല്ലാഹു റുയ്യാക്, അള്ളാഹു നിങ്ങളെ സ്വപ്നം നടപ്പിലാക്കുകയാണെങ്കിൽ, അള്ളാഹു നിങ്ങളെ സ്വപ്നം സാധിപ്പിക്കുകയാണെങ്കിൽ,
ആ സ്വപ്നം സാക്ഷീകരിക്കപ്പെടുന്നതിൻ്റെ സ്വഭാവം എന്താണ്? ഫഇന്നഹു യുബഅസു നബിയ്യും മിൻ ഖൗമിക, സിദ്ദീഖേ നിങ്ങളെ ജനതയിൽ ഒരു നബി വരാനുണ്ട്. ആ നബി ലോകത്ത് വന്നു കഴിഞ്ഞാൽ തകൂനു വസീറുഹു ഫീ ഹയാതിഹി, ആ പ്രവാചകന്റെ സഹചാരിയായി ആ പ്രവാചകന്റെ അടുത്ത ആളായി അവിടെ നിന്ന് ജീവിക്കുന്നതാണ്. വഖലീഫതുഹു ബഅദ വഫാതിഹി, ആ പ്രവാചകൻ വഫാത്താകുമ്പോൾ അവിടുന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഇസ്ലാമിക് സാമ്രാജ്യത്തിന്റെ ഖലീഫയായി അങ്ങ് അവരോധിക്കപ്പെടുമെന്ന് സയ്യിദുനാ സിദ്ദീഖ് തങ്ങളോട് ആ പുരോഹിതൻ വിശദീകരിക്കുകയാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബുവത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഔദ്യോഗികമായി രംഗത്ത് വന്നിട്ടില്ല. ആ കാലത്താണ് റസൂലുള്ള വരുമെന്നും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുപ്പക്കാർ ആരാകുമെന്നും അവിടുന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഇസ്ലാമിക് ഖിലാഫത്തിന്റെ ഒന്നാമത്തെ ഖലീഫ ആരായിരിക്കുമെന്നും വിശദീകരിച്ചു കൊടുക്കുന്നത് പൂർവിക വേദഗ്രന്ഥങ്ങളെ കുറിച്ച് അറിയുന്ന ഒരു പുരോഹിതനാണ്. അത് കേവലം അറിവല്ല, പൗരാണിക വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ അനുഭവമാണ്. ആ വേദഗ്രന്ഥങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്താൻ വന്ന ഗ്രന്ഥങ്ങളാണ്. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ആ പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി എന്താണ്? നമ്മുടെ നാട്ടിലേക്കൊരു നേതാവ് വരുമ്പോൾ ഒരു ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഉസ്താദ് നമ്മുടെ നാട്ടിലേക്ക് വരുമെന്ന് വിവരമറിഞ്ഞാൽ വരുന്നതിൻ്റെ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ വിളംബരം നിർവഹിക്കുകയാണ്. വരാൻ പോകുന്ന നേതാവിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇതുപോലെ വരാൻ പോകുന്ന അഷ്റഫുൽ ഖൽക്കിനെ വിശദീകരിക്കാനാണ്, ആ ഹബീബിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്താനാണ് അള്ളാഹു അമ്പിയാക്കളെ നിയോഗിച്ചത്. ആ അമ്പിയാക്കൾ റസൂലുള്ളാഹിനെ വിശദീകരിച്ചു കൊടുത്തു. ഹബീബിന്റെ ഖലീഫയാരാണെന്ന് വിശദീകരിച്ചു കൊടുത്തു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ സിദ്ദീഖ് തങ്ങളോട് പുരോഹിതൻ ഇത് വിശദീകരിച്ചു കൊടുക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് നബുവത്ത് പ്രഖ്യാപിച്ചപ്പോഴോ ജൂതന്മാർ കാലുമാറി, നസ്രാനികൾ കാലുമാറി. അവർ പറഞ്ഞു, ഒരു നബിയോ, അങ്ങനെ ഒരു നബിയെ തന്നെ ഞങ്ങൾ അറിയൂല. അജ്ഞത അഭിനയിച്ചുകൊണ്ട് റസൂലുള്ളാഹിക്ക് നേരെ ആ കക്ഷികൾ മുഖം തിരിക്കുമ്പോൾ അള്ളാഹു അവർക്ക് മറുപടി പറയുകയാണ്. يعرفونه كما يعرفون أبناءهم قال الله عز وجل. അവർ റസൂലുള്ളാഹിനെ അറിയൂല എന്ന് പറയുന്നത് കളവാണ്. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാം. يعرفونه كما يعرفون أبناءهم, സ്വന്തം മക്കളെ പിതാക്കൾക്ക് അറിയുന്നതുപോലെ ഹബീബിന് ആ ജനതക്കറിയാമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു ബാപ്പാക്ക് മക്കളെ കുറിച്ചുള്ള അറിവ്, ആ മക്കളെ ശരീരത്തിൽ എവിടെയാണ് മുറിയുടെ അടയാളമുള്ളത്, ആ മക്കളെ ശരീരത്തിൽ എവിടെയാണ് കറുത്ത പാടുകളുള്ളത്, ആ മക്കളെ ശരീരത്തിൽ എവിടെയാണ് മറ്റു അടയാളങ്ങളുള്ളത്, ഒരു പിതാവിന് സ്വന്തം മകനെ കുറിച്ച് അടുത്ത അറിവുള്ളത് പോലെ ഹബീബിനെ കുറിച്ചുള്ള ഖാത്തമുൻ നബുവത്തിന്റെ അടയാളം പോലും ജൂതന്മാർക്കറിയാവുന്നതാണ്, യഹൂദന്മാർക്കും നസ്രാനികൾക്കും അറിയാവുന്നതാണ്. പക്ഷേ അറിഞ്ഞാലും അവർ അജ്ഞത നടിച്ചു. ആ അറിവിന്റെ ബലത്തിലാണ് പുരോഹിതൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചു കൊടുക്കുന്നത് ആരാണ് ആ ഹബീബ് വന്നാൽ അവിടുത്തെ ഖലീഫയാവുക, ആരാണ് അവിടുത്തെ വസീറാവുക. ഇതെല്ലാം റസൂലുള്ള വരുന്നതിൻ്റെ മുമ്പ് തന്നെ പുരോഹിതൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ ആ സ്വപ്നം ആരോടും പറഞ്ഞില്ല, അത് സ്വകാര്യമായി സൂക്ഷിച്ചു വെക്കുകയാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അറേബ്യൻ ജനതയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബുവത്ത് പ്രഖ്യാപിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ പടച്ചോനാണ്,
ആ റബ്ബിൽ നിന്നുള്ള മെസ്സേജുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന, ആ റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്ന റസൂൽ, ഉടമയായ റബ്ബിലേക്കുള്ള അടിമയായ നിങ്ങളുടെ ഇടയാളനാണ്, നിങ്ങൾക്കുള്ള മധ്യവർത്തിയാണ് ഞാനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പ്രഖ്യാപിക്കുമ്പോൾ, സുഹൃത്തുക്കളെ, അറേബ്യൻ ജനത പരിഭ്രാന്തരായി റസൂലുള്ളാഹിനെ നോക്കുകയാണ്. ആ സദസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അള്ളാഹുവിന്റെ ഹബീബിനോട് സിദ്ദീഖ് തങ്ങൾ ചോദിക്കുകയാണ്, മദ്ദലീലു അലമാ തദ്ദഈ, അല്ലയോ അൽ അമീൻ, നിങ്ങൾ റസൂലാന്ന് പറയുന്നുണ്ട്, നിങ്ങൾ നബിയാണെന്ന് പറയുന്നുണ്ട്, മദ്ദലീലു അലമാ തദ്ദഈ, നിങ്ങൾ നബിയാണെന്ന് പറയുന്നതിൻ്റെ തെളിവെന്താണ്, നിങ്ങൾ റസൂലാണെന്ന് പറയുന്നതിൻ്റെ തെളിവെന്താണെന്ന് ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പറായ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനോട് സിദ്ദീഖ് തങ്ങൾ തെളിവ് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സിദ്ദീഖേ, ഞാൻ റസൂലാണെന്നതിൻ്റെ തെളിവ് വേണോ? പണ്ട് ഷാമിൽ നിങ്ങൾ കച്ചവടം ചെയ്യുന്ന കാലത്ത് ഷാമിൽ വെച്ചുകൊണ്ട് നിങ്ങളൊരു സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നോ? ആ സ്വപ്നമാണ് ഞാൻ റസൂലാണെന്നതിൻ്റെ തെളിവെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് പറയുമ്പോൾ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളോടും പങ്കുവെക്കാത്ത സ്വകാര്യത, തൻ്റെ വാരിയല്ലുകളെ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൽ താൻ സൂക്ഷിച്ചു വെച്ച സ്വകാര്യത ആ പ്രവാചകന്റെ ചുണ്ടിലൂടെ പുറത്തു വരുമ്പോൾ, ആ പ്രവാചകന്റെ ചുണ്ടിലൂടെ അത് പ്രത്യക്ഷപ്പെടുമ്പോൾ, ഫഅനഖഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം മറന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ ആലിംഗനം ചെയ്തുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ ഷഹാദത്ത് പറയുന്നു. ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫയായി സിദ്ദീഖ് തങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നു. എന്താ കാരണം? സിദ്ദീഖ് തങ്ങൾ മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യനല്ല. ആ തിരിച്ചറിവിൽ നിന്നാണ് ഈമാൻ രൂപപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് അല്ല, അവിടുന്ന് റസൂലാണ്. ആ റിസാലത്തിന്റെ മാധുര്യം മനതലങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് അവിടുത്തെ മധുഹ് മനസ്സിൽ മധുരമാകുന്നത്, അവിടുത്തെ പ്രകീർത്തനങ്ങൾ ചുണ്ടിൽ അഭിരുചി നൽകുന്നത്. റിസാലത്തിന്റെ മധുരമറിയണം, അള്ളാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഈമാൻ പറക്കുന്നത്. അവിടെയാണ് നിഫാക്കും ഈമാനും വേർതിരിയുന്നത്. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലേക്കൊരു അഇറാബി വന്നിട്ട് പറയാണ്, അൽ അമീൻ, അവിടുന്ന് പ്രവാചകനാണ് എന്ന് ഞാൻ സമ്മതിച്ചു തരാം. അതിനൊരു നിബന്ധനയുണ്ട്. ഹബീബിന്റെ തൊട്ടടുത്തുള്ള പടർന്നു പന്തലിച്ച വിശാലമായ വൃക്ഷം, കൊമ്പുകളും ശിഖിരങ്ങളുമായി പടർന്നു നിൽക്കുന്ന വൃക്ഷം, അഇറാബി പറഞ്ഞു, ആ വൃക്ഷത്തെ നിങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വിളിക്കണം. നിങ്ങളുടെ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് ആ വൃക്ഷം നിങ്ങളെ മുന്നിലേക്ക് വന്നാൽ ഞാൻ അവിടുന്ന് റസൂലാണെന്ന് സമ്മതിച്ചു തരാം. അള്ളാഹുവിന്റെ ഹബീബ് ഒന്ന് ചിരിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു അഇറാബിയോട്, നീ ആ മരത്തിന്റെ ചോട്ടിൽ ചെല്ലണം. ആ മരത്തിന്റെ ചോട്ടിൽ ചെന്നിട്ട് റസൂലുള്ള നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറയണം. അഇറാബി രണ്ടാമതൊന്നും ആലോചിച്ചില്ല, വേഗം ആ മരത്തിന്റെ ചുവട്ടിലേക്ക് ഓടുകയാണ്. അഇറാബി ആയതുകൊണ്ടാ ഓടിയത്, വഹാബി ആണെങ്കിൽ ഓടൂല, അവനിത് മുഹമ്മദാണ്. എന്നാൽ അഇറാബിക്കറിയാം, റസൂലാകണമെങ്കിൽ അങ്ങനെയുള്ള ചില അസാധാരണത്വങ്ങൾ വേണം. റസൂലാകണമെങ്കിൽ അങ്ങനെയുള്ള ചില അസാധാരണമായ വ്യക്തിത്വങ്ങൾ വേണം. ആ വ്യക്തിത്വം ഹബീബിലുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈമാൻ ഒരാൾ സ്വീകരിക്കുന്നത്.
സുഹൃത്തുക്കളെ, അഹ്റാബി നേരെ മരത്തിന്റെ ചുവട്ടിലേക്ക് ഓടുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ ചെന്നുകൊണ്ട് പറയുകയാണ്, റസൂലുള്ള നിന്നെ വിളിക്കുന്നുണ്ട്. ഹബീബതങ്ങ് ഹബീബിന്റെ മെസ്സേജ് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്ന് അഹ്റാബി അങ്ങ് പറയുമ്പോ ആ വൃക്ഷത്തിന്റെ പടർന്നു പന്തലിച്ച ശിഖിരങ്ങൾ അതബോടെ കൊമ്പുകൾ താഴ്ത്തുകയാണ്. അച്ചടക്കത്തോടെ അതിന്റെ ഇലകളിങ്ങനെ വാടി താഴേക്ക് ചായുകയാണ്. ആഴിയിലേക്ക് ആണ്ടുപോയ ആ മരത്തിന്റെ വിശാലമായ വേരുകൾ, ആ വേരുകൾ മുകളിലേക്ക് ഇങ്ങനെ ഉയരുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉത്തരവനുസരിച്ചുകൊണ്ട് കാൽവിരലുകളും പാദങ്ങളുമില്ലാതെ കേവലം ജീവനില്ലാത്ത വൃക്ഷം ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലേക്ക് ഓടി വരികയാണ്. ഹബീബിനോട് വന്നുകൊണ്ട് സലാം പറയുകയാണ്. വൽവഷു വല്ലഷ് ജറൂസ കസജദത്തു ലഹു വഅലൈഹി കസല്ലംന ബഅദ തശഹുദി യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദീക്. ആ വൃക്ഷം വന്ന് ഹബീബിന്റെ അനുസരണയുള്ള അനുയായിയായി അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്ന് സലാമൊഴിയുമ്പോൾ ആ അഹ്റാബി അവിടെ വെച്ചുകൊണ്ട് ഷഹാദത്ത് പ്രഖ്യാപിക്കുകയാണ്. അഹ്റാബിക്കറിയാം, റസൂലാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലത് വേണം. ഇത് പറയുമ്പോൾ ഇന്ന് മാപ്പിളത്തറവാട്ടിൽ ജനിച്ച ചില മനുഷ്യന്മാർ ആലോചിക്കുകയാണ്, എങ്ങനെയാ മൊയ്ലിയാരെ മരം സലാം പറയുക, എങ്ങനെയാ മൊയ്ലിയാരെ കല്ല് സംസാരിക്കുക, എങ്ങനെയാണ് മുസ്ലിയാരെ വടി സംസാരിക്കുക, വടി സഞ്ചരിക്കുക. ഈ ചിന്തയുടെ അടിവേര് ഖുർആൻ അറുക്കുകയാണ്. എങ്ങനെ കല്ല് സംസാരിച്ചു എന്ന് ചിന്തിക്കുന്ന മനുഷ്യ, കല്ലെങ്ങനെ സംസാരിച്ചു എന്ന് ചിന്തിക്കുന്നതിൻ്റെ മുമ്പ് നീ ചിന്തിക്കേണ്ടത്, ഹൽ അതാലൽ ഇൻസാനി ഹിനു മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാനില്ലാത്ത കേവല ഇന്ദ്രിയത്തുള്ളികളെ വാചാലമായി സംസാരിപ്പിച്ച നാഥനാരാണോ ആ റബ്ബിനൊരു കല്ലിനെ കൊണ്ട് സംസാരിപ്പിച്ചുകൂടെ? ആ റബ്ബിന് ഒരു മരത്തെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയൂലേ എന്ന് മനുഷ്യൻ കല്ല് സംസാരിച്ചത് എങ്ങനെ, മരം സലാം പറയുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയോട് ഖുർആൻ ചോദിക്കുന്നടോ, നീ എങ്ങനെയാ സംസാരിച്ചത്? നീ ആരായിരുന്നു? കേവലം ഇന്ദ്രിയത്തുള്ളിയായിരുന്നില്ലേ? അതിന് നീ ഉത്തരം കണ്ടെത്തിയാൽ നിനക്കിതിലൊന്നും സംശയമില്ല. അള്ളാന്റെ ഹബീബിന്റെ റിസാലത്തറിഞ്ഞാൽ ആ ഹബീബിനെ ആർക്കാണോ നന്നായി അറിയാൻ കഴിയുന്നത് അവർക്കാണ് അള്ളാനെ നന്നായി അറിയാൻ കഴിയുന്നത്. ആർക്കാണോ അള്ളാഹുവിനെ ഏറ്റവും നന്നായി വിശ്വസിക്കാൻ കഴിയുന്നത്, ആർക്കാണ് റസൂലുള്ളാനെ ഏറ്റവും നന്നായി വിശ്വസിക്കാൻ കഴിയുക, അവർക്കാണ് റസൂ അള്ളാഹുവിനെ ഏറ്റവും നന്നായി വിശ്വസിക്കാൻ കഴിയുന്നത്. അതിന് വേണ്ടത് അള്ളാന്റെ ഹബീബിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ഒരു മനുഷ്യന് ലഭ്യമായി കഴിഞ്ഞാൽ, ആ തിരിച്ചറിവ് ഒരു മനുഷ്യന്റെ മനതലങ്ങളിൽ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി എല്ലാം ചെലവഴിക്കാൻ അവർക്ക് സാധിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അതാണ്. എന്തുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ കഴിഞ്ഞു? എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിന് മുഴുവനും ചെലവഴിക്കാൻ കഴിഞ്ഞു? എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി മുഴുവനും ഈ ജൈമ ഒന്നും കാട്ടണ്ട, അപ്പോക്ക് പോട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ സേവനം, അള്ളാഹുവിന്റെ ഹബീബിന് സിദ്ദീഖ് തങ്ങൾ ചെയ്ത സമർപ്പണം, ആ സമർപ്പണത്തെ സംബന്ധിച്ച് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അനു പറഞ്ഞത്, ഉമറിന്റെ ജീവിതത്തിൽ ഉമർ ചെയ്ത എല്ലാ സൽക്രമങ്ങളും ഒരു തട്ടിൽ വെച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗോറ സൗറിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ചെയ്ത ഖിദ്മ, ആ ഖിദ്മ മാത്രം ഒരു തട്ടിലും വെച്ചാൽ ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളെക്കാളും സിദ്ദീഖ് തങ്ങളുടെ ഗോറ സൗറിലെ ഖിദ്മത്തിന് കനം കൂടുമെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, അത്ര വലിയ സേവനം. എന്നിട്ട് ഉമർ തങ്ങൾ പറയാണ്, ആ സിദ്ദീഖിന്റെ നെഞ്ചത്തെ ഒരു രോമമാകാൻ സാധുവായ ഉമറിന് കഴിഞ്ഞില്ലല്ലോ. സിദ്ദീഖ് തങ്ങളെ ജീവിതത്തിലെ മുഴുവൻ അമലും അല്ല, സിദ്ദീഖ് തങ്ങൾ ഗോറ സൗറിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ചെയ്ത ഖിദ്മ, ആ ഖിദ്മ ഒരു തട്ടിൽ, ഉമർ തങ്ങളെ ജീവിതത്തിലെ സൽക്രമങ്ങൾ മുഴുവനും ഒരു തട്ടിലും വെച്ചാൽ സിദ്ദീഖ് തങ്ങളെ ഖിദ്മത്തിനാണ് കനം തൂങ്ങുക. അത്ര വലിയ ത്യാഗമല്ലേ ഖിദ്മ, അവിടുന്ന് ചെയ്ത ഖിദ്മത്ത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ തന്നെ ത്യാഗമാണ്. മണലിലൂടെ രണ്ട് മഹാന്മാരിറങ്ങി പുറപ്പെടുകയാണ്. ജി സി സി രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അറിയാം, പരന്ന് കിടക്കുന്ന മണൽ, ആ മണലിലൂടെ രണ്ടാലുമ നടന്നാൽ എന്തൊരു പ്രയാസ. ആ മണലിലൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അള്ളാഹുവിന്റെ ഹബീബും നടക്കുന്നത് രണ്ട് കാല് വെച്ചിട്ടല്ല, രണ്ട് കാല് വെച്ച് രണ്ടാളുകൾ ഇങ്ങനെ നടന്നാൽ അന്വേഷിച്ചു വരുന്ന ശത്രുക്കൾക്ക് നാല് കാലടിപ്പാട് മണലിൽ ഇങ്ങനെ കാണും. അതുകൊണ്ട് മഹാനായ ഹബീബും സിദ്ദീഖ് തങ്ങളും തള്ള വിരലിൽ ഊന്നി 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 നടക്കുകയാണ്. എന്തൊരു പ്രയാസമാണ്. കുറേ നടക്കുമ്പോൾ ഹബീബിൻ്റെ കാലിൽ മുറിവ് വരുന്നു. ആ മുറിവ് വേദനയാകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനെ തൻ്റെ ചുമലിലേക്ക് എടുത്തു വെച്ച് ഓർസൗറിൻ്റെ മുന്നിലെത്തിക്കുന്നു. എന്നിട്ട് ഹബീബിന് വേണ്ടി ഓർസൗർ വൃത്തിയാക്കുകയാണ്. മാളങ്ങളൊക്കെ അടച്ച് ഹബീബിന് പ്രൊട്ടക്ഷൻ കൊടുത്തത് നമുക്കറിയുന്നതാണ്. ആ ഗോറസൗറിലെ ഒരു ദ്വാരത്തിൽ നിന്ന് സിദ്ദീഖ് തങ്ങളെ കാലിൽ വിഷമുള്ള സർപ്പം കൊത്തിയപ്പോൾ സിദ്ദീഖ് തങ്ങളെ തലച്ചോറിലേക്ക് വിഷം ഇരച്ചു കയറുകയാണ്. പതറിയില്ല. ആ തലച്ചോറിലേക്ക് ഇരച്ചു കയറിയ വിഷം തൻ്റെ ശരീരത്തിൽ വേദന സമർപ്പിക്കുകയും അത് കണ്ണുനീരായി പുറത്തു വരികയും ചെയ്യുമ്പോൾ ആ കണ്ണുനീരിൻ്റെ നനവ് കൊണ്ട് ഹബീബ് ഉറക്കിൽ നിന്നുണരുന്നു. ആത്മീയമായ ട്രീറ്റ് കൊണ്ട് സിദ്ദീഖ് തങ്ങളെ സുഖപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, എന്നിട്ടൊരു രസമുണ്ടായി. ഓറസോറിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സഹചാരിയായ സിദ്ദീഖ് തങ്ങളെ കൊത്തിയ പാമ്പിനെ വെറുതെ വിടാൻ പറ്റൂലല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് ആ സർപ്പത്തെ വിചാരണ ചെയ്യാണ്. എന്തിനാണ് സിദ്ദീഖിനെ വേദനിപ്പിച്ചത്? സർപ്പം പറഞ്ഞു, ഹബീബേ, ഞാൻ സുലൈമാൻ നബിൻ്റെ കാലക്കാരനാണ്. കാലങ്ങളായി സുലൈമാൻ നബി അലൈഹിസ്സലാം പണ്ട് വയലു പറയുമ്പോഴാണ് ഹബീബിൻ്റെ മധുഹ് ഞാൻ കേട്ടത്. ആ കേട്ടക്കാലം മുതൽ അങ്ങയൊന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു നബിയേ. ഈ ഗോറസൗറിൻ്റെ അകത്തളങ്ങളിൽ പരിസരങ്ങളിൽ നിന്ന് അങ്ങയുടെ സൗഗന്ധ്യത്തിൻ്റെ പരിമളം ഗോറസൗറിലേക്ക് പരക്കുമ്പോൾ ഈ ഗോറസൗറിൽ വെച്ച് എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം സാർത്ഥകമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ ഇവിടെ വെച്ചുകൊണ്ടെങ്കിലും അങ്ങയൊന്ന് കണ്ടു മരിക്കാമെന്ന് ഞാൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ കാഴ്ചക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് എൻ്റെ ദ്വാരത്തിൻ്റെ മുഖത്ത് സിദ്ദീഖ് കാലുവച്ചതെന്തിനാ? അതുകൊണ്ടാണ് ഞാൻ കൊത്തിയതെന്ന് സർപ്പം മറുപടി പറയുകയാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈ നീവൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമി മൗലായ
ആ ഹബീബിന്റെ കൂടെ ഗോർ സൗറിൽ സിദ്ദീഖ് തങ്ങൾ ചെയ്ത സേവനം, ഉമർ തങ്ങളെ ജീവിതത്തിലെ മുഴുവൻ സൽക്രമങ്ങളെയും ഓവർടേക്ക് ചെയ്യുന്ന ഖിദ്മത്താണെന്ന് പറയുന്നത് മഹാനായ ഉമർ തങ്ങളാണ്. സുഹൃത്തുക്കളെ, സമർപ്പണം അള്ളാഹുവിന്റെ ഹബീബിന് സമർപ്പിക്കണമെങ്കിൽ അത് കേവലം രാഷ്ട്രീയ നേതാക്കൾക്കുള്ള സമർപ്പണം പോലായിക്കൂടാ. സമ്പൂർണമായ സമർപ്പണ തലത്തിലേക്ക് ഒരു വിശ്വാസി മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സമയം കൊണ്ട് ആ സമർപ്പണത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ റസൂലുള്ളാഹിന്റെ റിസാലത്തിൻ്റെ മധുരം മനസ്സിൽ കയറാതെ കഴിയൂല. അള്ളാഹുവിന്റെ ഹബീബ് ഒരുക്ക വാഴ്ന്നു പറയാണ്, ഒബ്ബിബ മിൻ ദുനിയാക്കും സലാസ്, സ്വഹാബികളെ നിങ്ങളെ ഒയന്ന ദുനിയാവില്ലേ, ആ ദുനിയാവിൽ നിന്ന് മൂന്ന് കാര്യങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ആ ദുനിയാവിൽ നിന്ന് മൂന്ന് കാര്യങ്ങളെ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഹബീബ് ഇഷ്ടപ്പെടുന്ന കാര്യം അത്തീബ്, സുഗന്ധമാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ട സാധനമാണ് സുഗന്ധം. ഹബീബ് സുഗന്ധം ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്കും സുഗന്ധം ഇഷ്ടപ്പെടൽ പുണ്യമാണ്, സുഗന്ധം ഉപയോഗിക്കൽ പുണ്യകരമാണ്. രണ്ടാമത് അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ട സംഗതി എന്താണ്? വന്നിസാ, സഹോദരിമാരെയാണ്. ആധുനിക ലോകം അള്ളാഹുവിന്റെ ഹബീബിനെ സ്ത്രീ വിരുദ്ധനാക്കാൻ പണിയെടുക്കുകയാണ്. ആധുനിക ലോകം അള്ളാഹുവിന്റെ ഹബീബിനെ പെൺവിരോധിയാക്കാൻ പ്രചാരണം നടത്തുകയാണ്. സ്ത്രീലംബണനും സ്ത്രീ വിരുദ്ധനും ലൈംഗിക അരാജകത്വവാദിയുമായി അള്ളാഹുവിന്റെ ഹബീബിനെ ചിത്രീകരിക്കുന്ന സിനിമകളും നാടകങ്ങളും വൃത്തികേടുകളും പടിഞ്ഞാറിന്റെ വൃത്തികെട്ട മാനസങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയതുപോലെ, അള്ളാഹുവിന്റെ ഹബീബ് സ്ത്രീകളെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരാളും സ്ത്രീ സമൂഹത്തെ സ്നേഹിച്ചിട്ടില്ല. അവിടുന്ന് പറയാണ്, ഹുബ്ബിമ മിൻ ദുനിയാക്കും സലാസ്, മൂന്ന് കാര്യങ്ങളാ ദുനിയാവുന്ന എനിക്കിഷ്ടമുള്ളത്. ഒന്ന് സുഗന്ധമാണ്, രണ്ടാമത്തേത് സഹോദരിമാരാണ്. എന്തൊരു വിവാദമാണ്! കേരളത്തിലൊക്കെ ഇപ്പൊ പൊടിപാറുന്ന വിവാദമാണ്. എന്തേ കാരണം? ആൺകുട്ടിയാളെയും പെൺകുട്ടിയാളെയും ഒരു ബെഞ്ചും വരുത്താത്തതാ തകരാറ്. ലൈംഗിക സമത്വം വേണം പോൽ. സുഹൃത്തുക്കളെ, പളുങ്കുപാത്രം എറിഞ്ഞുടക്കപ്പെടുന്നത് പോലെ സ്ത്രീജന്മങ്ങളെ കുഴിയിലേക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയ ക്രൂരരായ ജനസമൂഹത്തിൻ്റെ കറുത്ത കൈകളിൽ നിന്ന് സ്ത്രീജന്മങ്ങളെ വിമോചിപ്പിച്ചെടുത്ത് കുടുംബത്തിലെ രാജ്ഞിയും സമൂഹത്തിലെ റാണിയുമായി പ്രതിഷ്ഠിച്ച നേതാവ് അഷ്റഫുൽ ഖൽക്ക് ത്വഹാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബ് സ്ത്രീകളെ ജീവിക്കാൻ പഠിപ്പിച്ച നേതാവാണ്. ചബലകളും അബലകളുമാക്കി സ്വന്തം പിതാവിന്റെ സ്വത്തവകാശത്തിൽ പോലും കൈവെക്കാൻ അനുമതി നൽകാത്ത, സ്ത്രീജന്മങ്ങൾക്ക് സ്വത്തവകാശം നൽകിയ നേതാവ് അഷ്റഫുൽ ഖൽക്ക് ത്വഹാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബ് സ്ത്രീകളോട് മാനവജനതയുടെ മൊത്തം സമർപ്പണവും പ്രഖ്യാപിച്ച നേതാവാണ്. അവിടത്തെ ചാരത്ത് വന്നൊരാൾ ചോദിക്കാണ്, എൻ്റെ ജീവിതത്തിലെ കടപ്പാട് ആരോടാണ്? ഹബീബ് പറയുന്നു, ഉമ്മക്ക്, നിന്റെ ഉമ്മയാകുന്ന പെണ്ണിനോടാണ്. സ്വഹാബി വീണ്ടും ചോദിക്കുന്നു, സുമ്മ അയ്യാ റസൂലല്ലാഹ്, എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ കടപ്പാട് ആരോടാണ്? ഹബീബ് പറയുകയാണ്, ഉമ്മക്ക്, നിന്റെ ഉമ്മയാകുന്ന പെണ്ണിനോടാണ്. വീണ്ടും ചോദിക്കുന്നു, സുമ്മ അയ്യാ റസൂലല്ലാഹ്, എൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ സമർപ്പണം ആരോടാണ്? ഒന്നും രണ്ടും മൂന്നും മാനവജനതയുടെ സമ്പൂർണമായ കടപ്പാട് മാതാവിലേക്ക് തിരിച്ചു വച്ച, സ്ത്രീജന്മങ്ങളിലേക്ക് തിരിച്ചു വച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ ആ പ്രവാചകൻ സ്ത്രീകളെ ജീവിക്കാൻ പഠിപ്പിച്ചു. ആരാണ് അവരെ ജീവിക്കാൻ പഠിപ്പിച്ചത്? അവരാണ് പറയേണ്ടത് അവർ എവിടെ ജീവിക്കണമെന്ന്. അള്ളാഹുവിന്റെ ഹബീബ് അവർക്ക് ജീവിക്കാനുള്ള ഇടം നിശ്ചയിച്ചു കൊടുത്തു.
وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല. പെണ്ണ് ഭരിക്കേണ്ടത് പഞ്ചായത്തല്ല, പെണ്ണ് ഭരിക്കേണ്ടത് അടുക്കളയാണ്. പെണ്ണിടപെടേണ്ടത് അങ്ങാടിയിലല്ല, പെണ്ണിടപെടേണ്ടത് വീടിൻ്റെ അന്തർധാരയിലാണ്. കാരണം എന്താ? അങ്ങാടി പോണെങ്കിൽ കുറച്ച് പരുഷ സ്വഭാവമൊക്കെ വേണം. മാർക്കറ്റ് പോകുമ്പോൾ ചിലപ്പോൾ കുപ്പായ കഴിഞ്ഞ് പൊന്തിക്കേണ്ടി വരും. പാറമടയിൽ പോകുമ്പം ഭാരമുള്ള ചുവടെടുക്കേണ്ടി വരും. പീടികത്തിണ്ണയിൽ പോയാൽ കുറച്ചൊക്കെ കലഹം കൂടേണ്ടി വരും. ഹർത്താലിന് വഴിതടയേണ്ടി വരും. രാഷ്ട്രീയത്തിൽ അടികൂടേണ്ടി വരും. വാഗ്വാദം അങ്ങാടിയിൽ പതിവായി വരും. അവിടേക്ക് പോകണമെങ്കിൽ കുറച്ച് പരുഷുള്ള സ്വഭാവക്കാർ വേണം. അതിന് പുരുഷനാകുന്ന പരുഷനെയെ പറ്റുള്ളൂ. എന്നാൽ സുഹൃത്തുക്കളെ, ഉമ്മമാർ, അവർ ലോകത്തെ ഏറ്റവും ദയയുള്ളവരാണ്. ഉമ്മമാർ ലോകത്തെ ഏറ്റവും കരുണയുള്ളവരാണ്. ഉമ്മമാർ ലോകത്തേറ്റവും വാത്സല്യമുള്ളവരാണ്. ദയ വേണ്ടത് കുടുംബത്തിലാണ്, വാത്സല്യം വേണ്ടത് അടുക്കളയിലാണ്, കരുണ വേണ്ടത് വീടിൻ്റെ അന്തർധാരയിലാണ്. അതല്ലേ നമ്മളൊക്കെ വീട്ടിൽ ചെന്നാൽ ഭാര്യ നമ്മളോട് കുട്ടിനൊരു 5 മിനിറ്റ് എടുക്കാൻ പറഞ്ഞാൽ തർക്കിച്ചാണെങ്കിൽ 10 മിനിറ്റ് എടുക്കും. നമ്മൾ മദ്യം പറയുകയാണെങ്കിൽ 1/2 മണിക്കൂർ കുട്ടിനെ നമ്മൾ കളിപ്പിക്കും. അത് കഴിഞ്ഞ് അജ്ജനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിച്ച് നമ്മൾ പോരും. നമ്മളെ ക്ഷമലീക്കുകയുണ്ട്. ചെറിയ മക്കളെ, ചെറിയ പൈതങ്ങളെ നമ്മുടെ ഉമ്മമാരെത്ര ക്ഷമയോടെയാണ് പരിചരിക്കുന്നത്, എത്ര വാത്സല്യത്തിലാണ് പരിചരിക്കുന്നത്. അടുക്കളയിൽ പുരുഷനും വിജയിക്കാൻ കഴിയൂല, അങ്ങാടിയിൽ ഉമ്മമാർക്കും വിജയിക്കാൻ കഴിയൂല. അത് രണ്ടും അങ്ങനെയാണ് അള്ളാഹ് സംവിധാനിച്ചത്. അതല്ലേ നമ്മുടെ നാടുകളിലെ LKG UKG ക്ലാസ്സുകളിൽ അധ്യാപകരായി നിശ്ചയിക്കാറുള്ളത് സ്ത്രീകളെയാണ്, പുരുഷന്മാരെയല്ല. എന്താ കാരണം? LKG ക്ലാസ്സിലെ ഒരു കുട്ടിനെ ഒരു വട്ടം ചെവിക്ക് പിടിക്കാൻ തകിയില്ല മാഷന്. കാരണം അവൻ പുരുഷനാണ്. അങ്ങനത്തെ പുരുഷന്മാരെ ചെറിയ മക്കളെടുത്തേക്ക് ഫിറ്റാവൂല. അതുകൊണ്ട് അവിടെ വേണ്ടത് ദയയുള്ള ഉമ്മമാരാണ്. പഞ്ചായത്തിൽ തൊട്ടില് കെട്ടിയാ വിജയിക്കൂല. സുഹൃത്തുക്കളെ, തൊട്ടില് കെട്ടേണ്ടതും കുട്ടിയെ താരാട്ടുപാടേണ്ടതും കുഞ്ഞുങ്ങളെ പാലൂട്ടേണ്ടതും പരിപാലിക്കേണ്ടതും ദയുള്ള മനസ്സുകളാണ്. ആ ദയ അള്ളാഹ് കൊടുത്തത് ഉമ്മമാരുടെ മനസ്സിലാണ്. അതുകൊണ്ട് തന്നെ അവരോട് വീട്ടിലുണ്ടാകണമെന്ന് ഖുർആൻ പറയുകയാണ്. എന്നാൽ ആ ഉമ്മ ജന്മം നൽകിയ, തനിക്ക് വേണ്ടി തൻ്റെ ഭാര്യ പ്രസവിച്ച ആ കുട്ടിക്ക് മുലയൂട്ടാൻ ഭർത്താവ് ശമ്പളം തരണമെന്ന് ഭാര്യ എങ്ങാനും പറഞ്ഞാൽ ശമ്പളം കൊടുക്കാൻ പുരുഷൻ ബാധ്യസ്ഥനാണ്. ഇങ്ങനെ പറഞ്ഞൊരു ഗവൺമെൻറ് ലോകത്തുണ്ടോ? ഇങ്ങനൊരു നിയമം ഇസ്ലാമിലല്ലാതെ ലോകത്തേതെങ്കിലും മതത്തിലുണ്ടോ? സ്വന്തം ഭാര്യ തനിക്ക് വേണ്ടി ജന്മം നൽകിയ കുട്ടിക്ക് മുലയൂട്ടണമെങ്കിൽ ഭർത്താവ് ശമ്പളം തരണമെന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഭർത്താവ്. ആ ഭാര്യയ്ക്ക് വേണ്ട മുഴുവൻ പരിചരണവും നൽകേണ്ടവളാണ് ഭർത്താവ്. അർരിജാലു ഖവ്വാമൂന അലന്നിസാഉ, സ്ത്രീകൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ വളരെ അടങ്ങേറിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 4 പെണ്ണുങ്ങൾ പഞ്ചായത്തേക്ക് പോകണമെന്നാ. അതിനെന്താ മസാല? അതിനൊന്നും തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പന്നിറച്ചി തിന്നാലോ എന്നാണ് മസാല. എന്നാൽ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു വകുപ്പില്ല. സ്ത്രീ ജന്മങ്ങൾ പഞ്ചായത്തിൽ പോകേണ്ടവരല്ല. ലൈംഗിക സമത്വം എന്നത് ബെഞ്ചിലിരുന്നാൽ മാത്രം ഉണ്ടാകുന്നതല്ല. അല്ലേ, കേരളത്തിൽ പഠിത്ത് സ്കൂളുകളിലൊക്കെ സ്പോർട്സ് നടന്നു. അങ്ങനെ സ്പോർട്സ് നടന്നപ്പോൾ ട്രാക്കിൽ മത്സരിക്കുന്ന കൂട്ടത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ വേറെ. അവിടെ സമത്തല്ല. ആൺകുട്ടികൾക്ക് മത്സരിക്കാൻ വേറെ ട്രാക്ക്, പെൺകുട്ടികൾക്ക് മത്സരിക്കാൻ വേറെ ട്രാക്ക്. എന്താ ആൺകുട്ടിനെയും പെൺകുട്ടിനെയും ഒരേ ട്രാക്കിലിരുന്നോട് ഓടിച്ചാൽ അത് കൊല്ലിയിൽ മുഴുള്ള ആൺകുട്ടിൻ്റെ ഒപ്പം മുഴല്ലാത്ത പെൺകുട്ടി ഓടിയായി എത്തൂല. അതന്നെയാണ്. അപ്പൊ ലൈംഗിക സമത്വം എന്നത് ഒരു ബെഞ്ചിലിരുന്ന് മാത്രം ഉണ്ടാകുന്ന സംഗതിയല്ല. സ്ത്രീകൾക്ക് അള്ളാഹു ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമുണ്ട്. അവരാണ് മാനവ സമൂഹത്തിൻ്റെ കടപ്പാട് നിയന്ത്രിക്കുന്നത്. അവരാണ് മാനവ സമൂഹത്തിൻ്റെ അസ്തിത്വം നിയന്ത്രിക്കുന്നത്.
അവർ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമുണ്ട്. ആ സേവനം അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു എന്നതാണ്. ഈ അടുത്ത് എ പി ഉസ്താദ് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ എ പി ഉസ്താദ് പറഞ്ഞു, സ്ത്രീകൾ പ്രസവിക്കുന്നവരാണ്, സ്ത്രീകൾ പ്രസവിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, അത് പറഞ്ഞതോടുകൂടെ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടായി, എല്ലാവരും കുലുമാലാക്കി. എന്നിട്ട് ചാനലിൽ വന്നിട്ട് പലരും ഇങ്ങനെ പൊടി പൊടിച്ച് വർത്തമാനം പറയും. ആരായി വർത്തമാനം പറയുന്നതൊക്കെ? വീട്ടിൽ നടന്ന നാല് പ്രസവത്തിൽ രണ്ട് പ്രസവം ഓ ഏറ്റെടുക്കണ്ടേ, നാലും പമ്പർന്നോളെ തന്നെ ഏൽപ്പിച്ചു കണ്ട ചാനലിൽ വന്നിട്ട് കറുമുറു പറയണേ. എ പി ഉസ്താദ് ഉള്ള യാഥാർത്ഥ്യം പറഞ്ഞു, സ്ത്രീകൾ പ്രസവിക്കുന്നു എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ മോശാക്കലല്ല, അത് പെണ്ണുങ്ങളെ മോശമാക്കലാണ് എന്ന് പറയുന്നവൻ തൻ്റെ മാതാവ് തനിക്ക് ജന്മം നൽകിയതൊരു മോശപ്പെട്ട സംഗതിയായി എന്ന് പറയുന്നതിന് തുല്യമാണ്. മാനവ സമൂഹത്തോടൊരു ഉമ്മ ചെയ്യുന്ന മഹത്തായ ധർമ്മമാണ്, മാനവ ജനതയോടൊരു ഉമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മമാണ്, മനുഷ്യവർഗത്തോടൊരു സ്ത്രീ ചെയ്യുന്ന ഏറ്റവും വലിയ കടപ്പാടാണ് പ്രസവം. സുഹൃത്തുക്കളെ, അത് പ്രകൃതി അവരിലേക്ക് നിശ്ചയിച്ചു കൊടുത്ത യാഥാർത്ഥ്യമാണ്. എന്നാൽ അതൊരിക്കലും സ്ത്രീകളെ അവഗണിക്കലല്ല. സ്ത്രീകൾക്ക് എത്ര ആനുകൂല്യ ഇസ്ലാം കൊടുത്ത് അല്ലേ. പുരുഷന്റെ കയ്യിൽ എത്ര പണുണ്ടെങ്കിലും സ്വർണം ഉപയോഗിക്കാൻ പറ്റില്ല. പുരുഷന്റെ കയ്യിൽ എത്ര പണുണ്ടെങ്കിലും സ്വർണം ഉപയോഗിച്ചുകൂടാ. എന്നാൽ സ്ത്രീകൾക്ക് അല്ലാഹു സ്വർണം അനുവദിക്കുകയാണ്. പുരുഷന്റെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും അവന് പട്ടുപയോഗിച്ചുകൂടാ. എന്നാൽ സ്ത്രീകൾക്ക് അല്ലാഹു പട്ട് അനുവദിക്കുകയാണ്. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ് ഖാല റസൂലുള്ളാഹി. പള്ളിയുടെ പരിസരത്ത് ജീവിക്കുന്ന പുരുഷന്മാർക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായി വിലക്കും കൽപ്പിക്കുമ്പോൾ ഉമ്മമാർക്ക് ഹബീബ് അവിടെയും ആനുകൂല്യം കൊടുക്കുകയാണ്, അവിടെയും ഇളവ് കൊടുക്കുകയാണ്. എന്താണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്? ലോകത്തെ ഏറ്റവും വലിയ ഇമാമ് നിസ്കരിക്കുന്ന മദീനത്തെ പള്ളി, ആ മദീനത്തെ പള്ളിയിലെ മഅ്മൂമീങ്ങൾ ആരാണ്? ലോകത്തെ ഏറ്റവും പരിശുദ്ധരായ മഅ്മൂമീങ്ങളാണ്. ആ മഅ്മൂമീങ്ങളെ പിന്നിൽ വന്നിട്ട് മദീനത്തെ പള്ളിയുടെ ഒരു ചാരത്തൊരു മുസല്ല ഇട്ടിട്ട് ഞാൻ നിസ്കരിക്കട്ടെ എന്നൊരുമ്മ വന്ന് അനുമതി ചോദിക്കുമ്പോൾ ഹബീബ് പറയുന്നു, വ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്നാത്, ഉമ്മ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യുന്ന നിസ്കാരത്തിൻ്റെ കൂലി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ലഭിക്കുന്നതാണ്, അതിനുവേണ്ടി നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ലെന്ന് ഖാല റസൂലുള്ളാഹി. സ്ത്രീകളോട് ഹബീബ് വലിയ വാത്സല്യം കാണിച്ചു, സ്ത്രീകളോട് വലിയ കടപ്പാട് കാണിച്ചു. ഹുബ്ബിബ മിൻ ദുനിയാക്കും സലാസ്, നിങ്ങളെ ഈ ദുനിയാവിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട മൂന്ന് കാര്യം ഒന്ന്.